അപ്പോ ആ ഒരു കുണ്ടിച്ചാടി ഒരു ബാഗും ട്രൈപോഡും അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു വണ്ടിയുടെ ടേക്ക് എവേസ് എന്ന് പറയാം? മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ പാട്ട്, നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ? അതുപോലെയാണ് മാരുതി സുസുകിയും വണ്ടിപ്രാന്തനും മഴയും എന്നുള്ളത്. അതായത് നമ്മളെപ്പോൾ മാരുതി സുസുകി എടുത്ത് പുറത്തിറങ്ങിയാലും അന്നൊരു മഴ ഉറപ്പാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന് സെലേറിയോ, ഒരു തമാശ പറയാണ്. എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ XL6 വിശദമായി തന്നെ പരിചയപ്പെടാം. എന്താണ് XL6? അതായത് മാരുതി സുസുകിയുടെ ഒരു ലക്ഷറി MPV ആണ് XL6. അപ്പോൾ മാരുതി സുസുകിയുടെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന XL6 ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് അടക്കം ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്തായാലും മാറ്റങ്ങളൊക്കെ ഒന്നുകൊണ്ട് വീഡിയോ ചെയ്യാം, സ്വാഗതം. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ചാനലുകളൊക്കെ കിടക്കുന്നുണ്ട്. അതായത് ഒരുപാട് വീഡിയോസൊക്കെ കഴിഞ്ഞു, ഒരുപാട് മീഡിയോടെ ഒക്കെ കഴിഞ്ഞു. എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതായത് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കിട്ടുമോ നോക്കാം. സ്റ്റേ ട്യൂൺഡ്. 11-28 ലക്ഷം മുതൽ 14-55 ലക്ഷം വരെ വിവിധ വകഭേദങ്ങളിലെ XL6 ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, 4 സിലിൻഡർ. ഡീസലില്ല. അപ്പോൾ ഡീസൽ ഇല്ലാന്നുള്ളത് ഒരു കുറവാണ്. ഇപ്പോൾ ഒരു MPV സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇന്നോവ ഒക്കെ പറയുമ്പോൾ ഇന്നോവ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് XL6, അതായത് വിലയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത് 102 BHP 137 NMAണ്. അതായത് കഴിഞ്ഞ വണ്ടിയേക്കാളും 1 BHP 1 ന്യൂട്ടൺ മീറ്ററും കുറവാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ചധികം പ്രാധാന്യമുണ്ട്. 20 കിലോമീറ്ററിന് പുറത്താണ് ഈ ഒരു വണ്ടിക്ക് മാരുതി സുസുക്കി അവകാശപ്പെടുന്ന ഇന്ധനക്ഷമത. അപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി അടക്കം ഒരുപാട് കാര്യങ്ങളുള്ള ഈ ഒരു വണ്ടിക്ക് പുതിയ 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യമായിട്ട് പറയാനുള്ളത്. കൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വീല് ഒരിത്തിരി ചെറിയ വീലായിരുന്നു XL6, കാണുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു വീല് കുറച്ച് വലുതായി എന്നുള്ളത് പറയേണ്ടതാണ്. കൂടാതെ 6 സീറ്റുകൾ, അതായത് ബക്കറ്റ് സീറ്റുകളാണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ ഇരിക്കാനായിട്ട് നല്ല സുഖമുണ്ടാവും. അത് മാത്രമല്ല ഒരിത്തിരി ഫീച്ചേഴ്സ് കൂടി ഉണ്ട്, എല്ലാം പറയാം. അപ്പോൾ ഈ വണ്ടി, അതായത് ഈ ഒരു XL6 എന്ന് പറയുന്നത് മാരുതിയുടെ ഫ്ലാഗ്ഷിപ്പാണെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസും അല്ലെങ്കിൽ ഈ ഒരു ഇന്ധനക്ഷമതയും അല്ലെങ്കിൽ പവർ ടോർക്ക് ഫിഗറുകളൊക്കെ അപ്പുറം ഒരിത്തിരി ഫീച്ചേഴ്സ് കൂടി ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാരുതി ആഡിയാ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു 1.5 ലിറ്റർ KCD എന്ന് പറയുന്നത് ഇന്ത്യയിലെ മികച്ച ഒരു എഞ്ചിൻ തന്നെയാണ്, നല്ല റിഫൈൻഡായിട്ട് എഞ്ചിൻ തന്നെയാണ്. എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടുതലൊക്കെ പറയാം. 2012 എർട്ടിക വരുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു ഫാമിലി വെഹിക്കിൾ എന്ന നിലയ്ക്ക് എർട്ടിക നല്ല സ്വീകാര്യമായ ഒരു വണ്ടിയായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് മറ്റുള്ള വണ്ടികളുടെ വില കൂടുതലും കൂടാതെ മാരുതിയുടെ റിലയബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ്. 2019 സെക്കൻഡ് ജനറേഷൻ എർട്ടിക വന്നപ്പോൾ കൂടെ വന്ന വണ്ടിയാണ് XL6 എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ലക്ഷറി വേണം, ടാക്സി വണ്ടിയാണല്ലോ ഇപ്പോൾ പൊതുവേ എർട്ടികൾ കൂടുതൽ. അപ്പോൾ ടാക്സി വണ്ടി വേണ്ട എന്നുള്ള മൈൻഡൊക്കെ ഉള്ള ആളുകൾക്ക് XL6 ഒരു ഡിഫോൾട്ട് ചോയ്സ് ആയി. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്, അതായത് പുതിയ XL6 എന്ന് പറയുന്നത് DVT ഡുവൽ ജെറ്റ് ആണ്. XL6 LED ഹെഡ്ലാംസ് ആണ്. നല്ല മനോഹരമായ LED ഹെഡ്ലാംസ് എന്ന് പറയാം. അതായത് ആ ഒരു ഹെഡ്ലാംസിനകത്ത് കണ്ട ആ ഒരു ക്രോം ഇൻസേർട്ടൊക്കെ തന്നെ കണ്ടില്ലേ. കൂടാതെ നല്ല ഭംഗിയുള്ള ഒരു ഹെഡ്ലാം ഡിസൈനാണ്. ക്രോമിൻ്റെ ഒരു അതിപ്രസരം ഉണ്ട്, കാരണം DRL കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന ആ ഒരു ക്രോം ബാർ എന്ന് പറയുന്നത് മനോഹരമാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. കൂടാതെ സുസുക്കിയുടെ ലോഗോ കാണാം. വലിയ ഹണിക്കോം പറ്റണം എന്നൊക്കെ ഈ ഒരു പരിണ പറയാൻ തോന്നുന്നു. കൂടാതെ അതിൻ്റെ താഴെ കാണുന്ന ക്യാമറ എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഫീച്ചർ ആയിട്ടുള്ള 360 ക്യാമറയുടെ ഭാഗമാണ്. കൂടാതെ ക്രോമാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ഭൂരിപക്ഷവും എന്ന് പറയാം. താഴെയായിട്ട് അവർ എയർഡാം കണ്ടില്ലേ, ആ എയർഡാമിന് താഴെ ഫേക്കായിക്കോട്ടുള്ള സ്കിഡ് പ്ലേറ്റ് ഒരു SUV ചായ തുടങ്ങാനായിട്ട് സാധിക്കുന്നതെന്ന് പറയാം. കൂടാതെ LED ഫോഗ് ലാംപ്സ് കൂടി കാണാം. ആ ഫോഗ് ലാംപ്സിൻ്റെ ഹൗസിംഗ് ഉണ്ടോ? ഇനി ഈ ഒരു വണ്ടിക്ക് പുതിയ മാറ്റങ്ങളായിട്ട് പറയുമ്പോൾ ആ ഒരു വീല് മാറി എന്നുള്ളത് പറയണം. അതായത് ചെറിയ വീലുകൾ തികച്ചും അരോചകമായിരുന്നു പഴയ XL6, ഇപ്പോൾ അതൊരു 16-ഇഞ്ച് വീലായിട്ട് മാറി. അത് മാത്രമല്ല 195 പ്രൊഫൈലാണ് ഈ വീലെന്ന് പറയുന്നത്. കൂടാതെ ഈ അലോയ് വീൽ ഡിസൈൻ കാണാൻ കുറച്ച് ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും തന്നെയാണ്. കൂടാതെ ആ ഒരു SUV സമാനമായ ക്ലാഡിങ് വീൽ ക്ലാഡിങ് ആയിട്ടും കൂടാതെ സൈഡിലൂടെ ഒക്കെ പോയിട്ട് ഒരു SUV ചായ കൊടുക്കാനായിട്ട് മാരുതി സുസുക്കി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആ ഒരു അലുമിനിയം ഇൻസേർട്ട് ഈ ഒരു വശങ്ങളിലും കാണാം. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസിലെ വണ്ടിയാണത്. കൂടാതെ ആ ഒരു MUV സ്റ്റാൻസ് കണ്ടില്ലേ, തികച്ചും വലിയ ഒരു വണ്ടി എന്നുള്ള ഒരു പ്രതീതി ഉളവാക്കുന്നുണ്ട് ഈ ഒരു XL6 എന്ന് പറയുന്നത്. ഇനി വിൻഡോ ഏരിയയൊക്കെ വലുതാണ്, അത്യാവശ്യം നല്ല വലിയ വിൻഡോ ഏരിയസ് ആണ്. സൺറൂഫ് ഒന്നുമില്ല, പക്ഷേ റൂഫ് റെയിൽസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള സിൽവർ റൂഫ് റെയിൽസ് ആണ്. ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള ബി പില്ലറും കൂടാതെ സി പില്ലറിന് അങ്ങോട്ട് ആ ഒരു ഭാഗം ഒരു ഫ്ലോട്ടിംഗ് പോലെ കൊടുത്തൊക്കെ തന്നെ നല്ല ഭംഗി തോന്നിച്ചു. ഇനി വിങ് മിററിനും ഒരു മാറ്റമുണ്ട്, അതായത് ബോഡി കളർ ആയി എന്നുള്ളതാണ്. മുന്നേ അത് ബ്ലാക്ക് ആയിരുന്നു. കൂടാതെ ആ ഒരു 360 ക്യാമറ ഉണ്ടോ, ആ ഒരു ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ ഈ ഒരു വിങ് മിററിലും കാണാം. അപ്പോൾ ഓട്ടോ ഫോൾഡ് ചെയ്യുന്ന കൂടാതെ ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സുള്ള ആ ഒരു മിറർ അത്യാവശ്യം നല്ല ഒരു കാഴ്ച കൂടി തരുന്നുണ്ട്. ഇനി വലിയ ഗ്ലാസ് ഏരിയയാണ്, ആ ഗ്ലാസ് ഏരിയയുടെ വലുപ്പം കണ്ടോ. ഈ ഒരു XL6 പിൻഭാഗത്ത് പുതിയ മാറ്റം എന്ന് പറയുന്നത് ടെയിൽ ലാമ്പ് LED ആയി എന്നുള്ളത് തന്നെയാണ്. അതായത് ക്ലിയർ ലെൻസായിട്ടുള്ള ആ ഒരു LED ടെയിൽ ലാമ്പ്, വോൾവോയിഷായിട്ടുള്ള ആ ടെയിൽ ലാമ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുള്ളതാണ്. ആ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് ആ ഒരു ഹാച്ചിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന പോലെയാണ്. കൂടാതെ ഒരു ക്രോം ലൈൻ വന്നിട്ടുണ്ട്. ആ ക്രോം ലൈനിൻ്റെ താഴെ ആ സുസുക്കിയുടെ ലോഗോ കാണാം. അതിന് താഴെ നമ്പർ പ്ലേറ്റ് ഹോൾഡറിൻ്റെ മുകളിലായിട്ടാണ് ആ ക്യാമറ എന്ന് പറയുന്നത്.
ഈ ഒരു ക്യാമറ കാര്യം എടുത്തു വരാൻ കാര്യം എന്ന് പറയുന്നത് 360 ക്യാമറ ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ ആ ഒരു പിയാനോ ബാക്ക് ഫിനിഷ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറയാം. ഇനി മുകളിലായിട്ടൊരു സ്പോയിലർ കൂടി കാണാം. ആ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം പിന്നിലും കാണാം. അതായത് അതൊരു സിൽവർ ഫിനിഷ് തന്നെയാണ്. കൂടാതെ ആ ഒരു ബ്ലാക്ക് ഇൻസേർട്ടും കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിൻഭാഗമാണ് എക്സ് എൽ സിക്സിൻ്റെ ഇഫ് യു കമ്പയർ ടു എർട്ടിഗ. പിന്നെ ആ ഒരു പാർക്കിംഗ് സെൻസേഴ്സും കൂടാതെ ആ ഒരു റിഫ്ലക്ടറും കാണാം. അപ്പോൾ റിയർ വൈപ്പർ ഡീഫോഗർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലായും വന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് 360 ക്യാമറ ആണ്. കൂടാതെ ആ ഒരു വീല് വലുതായി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ചെയ്യാനായിട്ട് ഒരു പാക്കേജ് എന്ന നിലയ്ക്ക്, അതായത് നല്ല വണ്ടിയായിട്ട് ഈ എക്സ് എൽ സിക്സ് മാറി, ഒറ്റ പ്രശ്നമുള്ളൂ വില കുറച്ച് കൂടുതലാണെന്നുള്ളത്. കൂടാതെ ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഇപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. എനിക്ക് ഒരു എക്സ് എൽ സിക്സിൽ ഒരു ഇത്തിരി അരോചകമായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പാണ്. അതിനപ്പുറത്ത് ആ ഒരു ഗ്ലാസ് വാഷ് നോസിലാണല്ലേ. ഇനി ഇതാണ് എക്സ് എൽ സിക്സിൻ്റെ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി എഞ്ചിൻ. അതായത് 102 BHP പവറും 137 NM ടോർക്കുള്ള ആ ഒരു 4 സിലിണ്ടർ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ എഞ്ചിൻ മേക്ക് നീറ്റാണ്. കൂടാതെ ബോണസ് ഇൻസ്ട്രക്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു എക്സ് എൽ സിക്സിന് അത്യാവശ്യം നല്ല ബൂട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ് യു 7 ഡബിൾ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടിയുടെ കമ്പയർ, അതായത് 3 സീറ്റും ഉയർത്തി വെച്ചാലും ഇപ്പോൾ ഒരു ബാഗും ട്രൈപോഡും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. കൂടാതെ ഈ ഒരു പാഡ് ഉണ്ടോ, ഈ പാഡ് പൊക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു സ്പെയർ വീൽ എന്ന് പറയുന്നത് താഴെയാണെന്നുള്ളതാണ്. അപ്പോൾ താഴെ ഒരു സ്പെയർ വീലിലുണ്ട് തന്നെ മുകളിൽ നമുക്ക് അത്യാവശ്യം സ്ഥലം വെക്കാനുള്ളൊരു സ്ഥലം കിട്ടി. ഇനി സീറ്റ് മടക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഇതിനെ പിടിച്ചങ്ങ് മറച്ചിടാം. അങ്ങനെ മറച്ചിട്ട് കഴിയുമ്പോൾ ഈ ഒരു സ്പേസ് കുറച്ചുകൂടി കൂടിയത് ലഗേജ് സ്പേസ് കൂടി. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ആ ഒരു കപ്പുകളൂടി കാണിക്കാം. ഇനി ഈ ഒരു സീറ്റ് നമ്മൾ അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് അകത്ത് തരാം, അത് അങ്ങോട്ട് വരാം. ഇനി ഈ ഒരു ലൂപ്പ് പിടിച്ച് നമുക്കിത് അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അവയുടെ ടെയിൽ ഗേറ്റ് ഒന്നുമല്ല, എന്നാലും ആ ഒരു ടെയിൽ ഗേറ്റിൻ്റെ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി ഈ ഒരു വണ്ടിക്ക് അകത്ത് കയറുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പിൻ സീറ്റിലേക്കാണ് കയറാൻ പോണത്. പിൻ സീറ്റിലേക്ക് കയറുമ്പോൾ ഈ ഒരു സീറ്റിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പാറ്റേൺ. അതായത് മുന്നിൽ വെൻറ്റഡ് സീറ്റ് ആക്കാണ്ട് ഈ ഡിസൈൻ ശരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഹോൾസ് കാണല്ലോ. ഇതിന് അധിക കാരണമായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് പിടിച്ചങ്ങ് മടക്കാം, എന്നിട്ട് നീക്കാം. നീക്കി കഴിയുമ്പോൾ തേർഡ് ഡോർക്ക് ആക്സായി. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് കയറാം കേട്ടോ. അത് മാത്രമല്ല നടുവിലൂടെയും കയറാം. അപ്പോൾ നമ്മൾ ചവിട്ടി കയറി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് ഡോറിൽ ഞാൻ ഇരിക്കുകയാണല്ലേ. ഈ സീറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്കും കൂടാതെ ചിലപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ദൂരം നമുക്ക് വലിയ ആളുകൾക്കും പറ്റിയൊരു സീറ്റാണ്. അതായത് ആ ഒരു സീറ്റിലാൾ കുറച്ച് കൈൻഡ് ഇനഫ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റൊന്ന് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥലം കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടുപേരൊന്ന് കോമ്പ്രമൈസ് ചെയ്താൽ അത്യാവശ്യം കാര്യമായിട്ടിരിക്കാം എന്നുള്ളത് തന്നെ പറയാം. ഈ ഒരു സീറ്റിൻ്റെ മെറ്റീരിയൽ മെച്ചാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഒക്കേഷണൽ ഡ്രൈവിന് മാത്രം ഒതുക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഒരു സ്ഥലത്തെ കാണാം. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡ് കൂടിയുണ്ട്. ഈ ഒരു വലിയ ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ അത് വരുന്നുണ്ട്. പക്ഷേ ഒരു സൺറൂഫ് വേണ്ടതായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ഗ്രാബ് ഹാൻഡിൽ ഫിക്സഡ് ടൈപ്പാണ് ഈ തേർഡ് റോയിൽ മാത്രം. ഇപ്പോൾ ഞാൻ ആ സീറ്റ് ഫുള്ളായിട്ട് മുന്നോട്ടൊക്കെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു എ സി കൺട്രോൾസും എ സി വെൻസും കാണിക്കാം. ആ ഒരു ഫാൻ സ്പീഡും കൂടാതെ ഒരു എ സി വെൻസ് കാണില്ലേ, മുന്നിന്ന് എയർ എടുത്തിട്ട് പിന്നിലേക്ക് തള്ളി വിടുമെന്നുള്ളതാണ്. കൂടാതെ ഈ മിഡിലേക്ക് ആ ഒരു ഹാൻഡ് റെസ്റ്റ് കൂടി ഉണ്ടെന്നുള്ളതാണ്, അതായത് ആം റെസ്റ്റ്. ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമല്ല, റിക്ലെയിൻ ചെയ്യാം എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം കിടന്നൊക്കെ യാത്ര ചെയ്യട്ടോ, അതായത് അത്യാവശ്യം ചാരി കിടന്നൊക്കെ യാത്ര ചെയ്യാനും പറ്റും. കണ്ടില്ലേ, നന്നായി റിക്ലെയിൻ ചെയ്തിട്ട് നന്നായി ചാരി കിടന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സീറ്റാണ് ഈ ഒരു മിഡിൽ റോ. അപ്പോൾ എക്സ് എൽ സിക്സിൻ്റെ ഏത് സീറ്റാണ് ഏറ്റവും മികച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു മിഡിൽ റോ എന്ന് പറയും. കൂടാതെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ ഫോൾഡ് ചെയ്യുന്ന ടൈപ്പാണെന്ന് കാണാം. ക്യാബിൻ ലൈറ്റ് പിന്നിലുണ്ട്. ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നടുവിലായിട്ട് കാണാം. എൽ ഇ ഡി ഒന്നുമല്ല, സാധാരണ ലൈറ്റൊക്കെ തന്നെയാണ്. ഇനി പിന്നിലെ ഡോർ പാഡിലും ആ ഒരു ബോട്ടിൽ ഹോൾഡറും സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. കൂടാതെ ഈ ഡോർ ഹാൻഡിൽ ക്രോമാണെന്ന് കാണാം. ഇനി ഈ റിക്വസ്റ്റ് സെൻസർ പ്രസ് ചെയ്തിൽ അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് അത് കയറാം. ക്രോം ഡോർ ഹാൻഡിൽ തുറന്നിട്ട് അങ്ങനെ തുറന്ന് കയറുമ്പോൾ ഈ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ആ ഒരു 360 ക്യാമറയുടെയും ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകൾ കാണാം. ഇനി പെഡലുകളൊക്കെ വെല്ലം ഇടാണ്, പക്ഷേ ആ ഒരു ക്ലച്ച് പെഡൽ കുറച്ച് ഉയർന്ന് ഇരുന്ന് കാണാം. കൂടാതെ ഈ ഒരു സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളതാണ്. ഈ ഒരു എക്സ് എൽ സിക്സിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആ ഒരു എക്സ് എൽ സിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു ഫീച്ചേഴ്സ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 360 ക്യാമറ, 4 എയർ ബാഗുകൾ, അപ്പോൾ അലക്സ കണക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ എക്സ് എൽ സിക്സിന്. അപ്പോൾ എക്സ് എൽ സിക്സ് ഒന്നുകൂടി മോഡേൺ ആയി എന്നുള്ളതാണ്. പക്ഷേ ചെറിയ ചെറിയ ഫീച്ചേഴ്സായിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓട്ടോ ഡെമി മിറർ ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമായിട്ട് തോന്നും. പിന്നെ ഈ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഒരു നല്ല കാര്യമായിട്ട് കാണാം. ഇതും കൂടി ഒന്ന് എൽ ഇ ഡി ആക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി.
ഇനി സൺവൈസറുകളാണെങ്കിൽ ആ ഒരു മിററൊക്കെ ഉണ്ട്, മിററൊക്കെ തികച്ചും അടിപൊളിയാണ്. കാരണം മിററിൻ്റെ കൂടെ ഒരു ലൈറ്റൊക്കെ കാണാം. അതിപ്പോൾ ഡ്രൈവർ സൈഡിലും അങ്ങനെ തന്നെയാണ് കാണാം. ഇനി ഈ ഒരു സ്റ്റിയറിംഗ് വീലിനും ഉണ്ട് ഒരു പ്രത്യേകത. ഈ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വിഫ്റ്റ് കണ്ടുള്ള സ്റ്റിയറിംഗ് വീലിൻ്റെ കുറച്ചുകൂടി ഒരു കൂടിയ രൂപം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അതായത് ഫ്ലാറ്റ് പോട്ട സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഗ്രേ ഇൻസേർട്ട് ഉണ്ട്. ഇപ്പോൾ മോഡ് മാറ്റാനും മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺസ് കാണാം, വോളിയം ബട്ടൺസ് കാണാം. കൂടാതെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, അപ്പോൾ ക്രൂസ് കൺട്രോൾ ബട്ടൺസ് കാണാം. ഇനി താഴെയായിട്ട് കാണുന്ന ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ടെലിഫോണിക് കൺട്രോൾസാണ്. അപ്പോൾ ഒരു ഫീച്ചർ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കീ ഓൺ ചെയ്യാം. കീ ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ ടാറ്റ നെക്സോൺ ഇ വിയിൽ പറഞ്ഞ പോലെ ഈ ഒരു പാനൽ അവിടെ അടച്ചുവെച്ച പോലല്ല. ഇത് ശരിക്കും ഒരു പക്ക പാനലാണ്, കീ ഹോൾ ഒന്നും അടച്ചു വെച്ചിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബട്ടൺ വലതുവശത്താണ്. ഞാനൊരു ബട്ടൺ പ്രസ് ചെയ്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മീറ്റർ കൺസോളിൽ ആ കാണുന്ന സംഗതി എന്ന് പറയുന്നത് എഞ്ചിനും മോട്ടറും ബാറ്ററിയും നമ്മളെ ഒരു കോമ്പിനേഷനാണ്. അതായത് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന ആ ഒരു സിസ്റ്റം, ആ ഒരു ബെൽ ഡ്രൈവർ സിസ്റ്റം ഉണ്ട് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ വെൽക്കം എന്ന് പറയുന്നത് ആ ഒരു മീറ്റർ സ്ക്രീൻ എന്ന കാര്യമാണ്. ഈ ഒരു മീറ്റർ സ്ക്രീനിൻ്റെ ഇൻ്റർഫറൻസിനെ കുറിച്ച് ഞാൻ ഗ്ലാൻസിൽ പറഞ്ഞിരുന്നു. ഈ ഒരു വണ്ടിയും തികച്ചും സെയിം തന്നെയാണ്. അപ്പോൾ മീറ്ററിനൊന്നും കാര്യമായ മാറ്റങ്ങളില്ല. ഈ ഒരു നോബ് പോലും മാറിയിട്ടില്ല. ഒരുപാട് ഫീച്ചേഴ്സ് മറ്റൊക്കെ എം ഐ ഡി കാണാം. അപ്പോൾ ഡ്രൈവിംഗ് ടൈം ആണെങ്കിലും ഐഡിൽ സ്റ്റോപ്പ് ടൈം ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു പവർ ടോർക്കിൻ്റെ മീറ്റർ ആണെങ്കിലും ആക്സിലറേഷൻ ബ്രേക്കിൻ്റെ ഒരു ഗ്രാഫ് ആണെങ്കിലും എല്ലാം കാണാം. ഔട്ട് സൈഡ് ടെമ്പറേച്ചറും ക്ലോക്കും പോലുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ വലതുവശത്ത് ആ ഒരു ഫ്യൂൽ മീറ്റർ, ഇടതുവശത്ത് ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ മീറ്റർ മീറ്ററുകൾക്കകത്താണ്. ഇനി ടെക്കോമീറ്ററിൽ ആ ഒരു മാർക്കറ്റിൽ 6300 എന്നുള്ള ആ ഒരു മാർക്കിലേക്ക് വണ്ടി വേഗത്തിൻ്റെ ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്ന് ഡാഷ്ബോർഡൊന്നും മാറിയിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു വുഡൻ ഇൻസെർട്ട്, ഫേക്ക് വുഡൻ ഇൻസെർട്ടും ഈ ഒരു അലുമിനിയം ഇൻസെർട്ടും ഒക്കെ ഒരുത്തിരി എലഗൻസി വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റിൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ അതൊരുത്തിരി ആരോഗ്യമായി തോന്നി. ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ എ സി വെൻ്റ് മുറിയാതെ പോകുന്ന ഒരു ഡിസൈൻ മനോഹരമാണ്. ഞാനത് XL6 വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഫേക്ക് വുഡിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഡോർ പാനലിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പോലെയാണ്, കണ്ടോ. ഈ ഒരു മീഡിയ സ്ക്രീനെ കുറിച്ച് പറഞ്ഞാൽ, ഈ മീഡിയ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബലിനോയി കണ്ട അല്ലെങ്കിൽ ഗ്ലാൻസേ കണ്ട അതേ സംഗതി തന്നെയാണ്. പക്ഷേ ആ ഒരു സംഗതി എന്ന് പറയുമ്പോൾ അതൊരു വലിയ സ്ക്രീനാണ്, ഫ്ലോട്ടി സ്ക്രീനാണ്. ഇത് സ്വതവേ ഉള്ള XL6 ആ ഒരു സ്ക്രീനിനകത്തേക്ക് ആ ഒരു സിസ്റ്റം അങ്ങ് കയറ്റി വെച്ചു എന്നേ ഉള്ളൂ. അതായത് സിസ്റ്റമൊക്കെ സെയിം ആണ്, യു ഐ കാര്യങ്ങളും മാറി എന്നുള്ളതാണ്. കണക്റ്റ് എന്നുള്ളത് സ്മാർട്ട് ഫോണിൻ്റെ ആണ്. കൂടാതെ ഈ ഒരു ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ഭംഗിയുള്ള ഒരു കലണ്ടർ വിജറ്റായിട്ട് വന്നു. ഇനി ഹോം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സെറ്റിങ്സിനകത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഡിസ്പ്ലേ, ഡേറ്റ് ആൻഡ് ടൈം, ലാംഗ്വേജ് ഒക്കെ തന്നെ കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു കളർ കോമ്പിനേഷനും യു ഐ മാത്രം മാറിയിട്ട് ഒരു ചെറിയ ഗിമ്മിക്കായിട്ടാണ് ഈ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു മ്യൂസിക്കിനകത്ത് നമുക്ക് ആ ഒരു ഫേഡ് നോക്കാം, കേട്ടോ. അത്യാവശ്യം റെസ്പോൺസീവ് ഉള്ള, അത്യാവശ്യം ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണിത്. ഈ സ്ക്രീൻ മുന്നും അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ വെഹിക്കിൾ സെറ്റിംഗ്സിനകത്ത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടാതെ മ്യൂസിക് അല്ലെങ്കിൽ എന്താ പറയുക, സ്ക്രീനുകൾ കാര്യങ്ങൾ തന്നെ കാണാം. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ മോഡും ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റൊക്കെ മാറ്റാനും അല്ലെങ്കിൽ വാൾപേപ്പർ മോഡും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. വാൾപേപ്പർ സെലക്ട് ചെയ്യാം, ആവശ്യമുള്ള വാൾപേപ്പർ നമുക്ക് ഇവിടെ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് മോഡേൺ ആയിട്ടുള്ള സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ സ്ക്രീനിനകത്ത് യു എയിൽ കാര്യമായ മാറ്റം ഉണ്ടെങ്കിൽ കൂടി സ്ക്രീൻ സെയിം തന്നെയാണ്. താഴെ ഹസാർഡ് ലൈറ്റ് കാണാം. പിന്നെ എ സി കൺട്രോൾസ് ഒക്കെ തന്നെ ആ ഒരു സെയിം എ സി കൺട്രോൾസ് ആണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ്, നല്ല ഫീലിംഗ് ഉണ്ടെന്നുള്ളതാണ് തുടങ്ങാനായിട്ട്. കാതലായ മാറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു വെൻറ്റിലേറ്റർ സീറ്റുകളാണ്. വെൻറ്റിലേറ്റർ സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെൻറ്റിലേറ്റർ സീറ്റാണ്. എനിക്ക് സോണറ്റിനേക്കാളും നല്ല വെൻറ്റിലേറ്റർ സീറ്റായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു 3 ഇട്ട് കഴിഞ്ഞാൽ ഇസ് മോർ ദാൻ എനഫ്. കൂടാതെ ഈ ഒരു സ്വിച്ചുകളുടെ പ്ലേസ്മെൻറ്റും അത്യാവശ്യം നല്ലതാണെന്നതാണ്. ആ ഒരു ഫാനിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ, ആ ഫാനിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് സീറ്റിനകത്തെ ഫാനാണ്. ഇനി യു എസ് പി പോർട്ടുണ്ട്, 12 വോൾട്ട് ആ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. കപ്പ് ഹോൾഡറിനകത്ത് ആ ഒരു കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. കൂടാതെ ഇതാണ് ആ ഒരു ഗിയർ ലിവർ, ഇതൊരു 5-speed മാനുവലാണ്. ഇനി ഈ ഒരു ടിപ്പിനകത്ത് കൊടുത്തുള്ള ആ ഒരു ക്രോം ഇൻസെർട്ടൊക്കെ പഴയ XL6 ഇങ്ങോട്ട് കൊടുത്താണ്. ഈ ഒരു ആംറസ്റ്റ് എനിക്ക് തോന്നുന്നു കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെറിയ ഒരു ആംറസ്റ്റാണ്. ആംറസ്റ്റിനകത്ത് കാര്യമായിട്ട് ചെറിയ സൈസൊന്നുമില്ല. കീയൊക്കെ നമുക്ക് ഇട്ടുവെക്കാന്നുള്ളൂ. ഇനി ഈ ഗ്ലോ ബോക്സൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല, ചെറിയൊരു ഗ്ലോ ബോക്സാണ്. കൂടാതെ ആ ഒരു ഡോർ പാഡിനകത്ത് നമുക്ക് ആ ഒരു ബോട്ടിൽ ഹോൾഡറും ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നെ കാണാം. കൂടാതെ ആ ഒരു ഫേക്ക് ലെതർ, അതായത് ലെതർ ടെൻസൈറ്റ് കൂടി ഈ ഒരു ഡോർ പാഡിലുണ്ട്. ഓട്ടോ ഡൗൺ എന്ന് പറയുന്നത് ഫ്രണ്ട് ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ. അത് ഓട്ടോ ഡൗൺ മാത്രമല്ല, ഓട്ടോ അപ്പ് കൂടിയാണ്. അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്ലാസുകളൊക്കെ തന്നെ യു വി കട്ട് ഗ്ലാസുകളാണ്. അതായത് കാര്യമായിട്ട് ചൂടൊന്നും മുഖത്ത് കിടക്കില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ കൂളിംഗ് ഫിലിം ഇല്ലാത്ത ഒരു ഏരിയയിൽ ഇതൊക്കെ തന്നെ അത്യാവശ്യം ഒരു ബൂണാണ്. അതായത് വെറും ചെയ്യാനില്ല, നമുക്ക് ആ ഒരു ചൂടെടുത്ത് തന്നെ വണ്ടി ഓടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ്. അതെന്തായാലും XL6 ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമായിട്ട് തന്നെ പറയാം. ഇനി പുതുതായിട്ട് ആ 360 ക്യാമറ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കാണിക്കണ്ടേ. ആ 360 ക്യാമറ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആദ്യം ഓൺ ചെയ്യുമ്പോൾ ആ ഒരു സറൗണ്ട് ചെയ്തിട്ട് ആ ഒരു ആനിമേഷൻ കാണിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ സെറ്റിങ്സിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇനി അത് മാത്രമല്ല, ഈ ഒരു
സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ റിവേഴ്സ് ഇട്ടോട്ടെ. റിവേഴ്സ് ഇട്ടുമ്പോഴാണ് കുറച്ചുകൂടി വൃത്തിയായിട്ട് ആ രൂപം കിട്ടുക. അതായത് അഡാപ്റ്റീവ് ലേണിംഗ് അല്ല, സ്റ്റാറ്റിംഗ് ലേണിംഗ് ആണ്. പക്ഷേ നമുക്ക് ആ ബേഡ് ഐ വ്യൂ അടക്കം ഒരുപാട് വ്യൂസ് ഉണ്ടെന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. ഇപ്പോഴത്തെ വണ്ടികളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ ഫീച്ചറായിട്ട് മാറുന്ന ഒരു കാര്യമാണ് 360 ക്യാമറ അപ്പോൾ അത് XL6 ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അടിമുടി ഉടച്ച് വാർത്തൊരു വണ്ടിയൊന്നല്ല പുതിയ XL6. ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് രൂപത്തിലും കൂടുതൽ മാറ്റങ്ങൾ സവിശേഷതകളും വന്നു. വലിയ മാറ്റം വന്നത് പൈസ തന്നെയാണ്, കൂടാതെ ആ ഒരു 6-speed ഓട്ടോമാറ്റിക്കും. അപ്പോൾ ശരിക്കും ഒരു വലിയ വണ്ടി ഇരിക്കുന്ന ഫീൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയാം. അതായത് XL6 അകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പ്രശ്നം കണ്ടില്ലേ, ബാക്കിലെ സീറ്റുകളൊക്കെ തന്നെ. അപ്പോൾ എന്താണ് ഈ ഒരു വണ്ടിയുടെ ടേക്ക് എവേസ് എന്ന് പറയാം. അതായത് എന്താണ് ഈ വണ്ടിയുടെ ഗുണം, അല്ലെങ്കിൽ എന്താണ് ഈ വണ്ടിയുടെ റിലവൻസ്? ഇപ്പോൾ ഒരു സെഡാൻ്റെ പ്രൈസിന് കിട്ടുന്ന ഒരു MPV അല്ലെങ്കിൽ MUV എന്ന് പറയാം. അതായത് 6 പേർക്ക് സുഖകരമായിരുന്ന യാത്ര ചെയ്യാം. 6 പേർക്ക് സുഖകരമായിട്ട് അല്ല, 4 പേർക്ക് സുഖകരമായിട്ടും 2 പേർക്ക് കഷ്ടിച്ച് മുഷ്ടിച്ചിരുന്ന് യാത്ര ചെയ്യാം. അപ്പോൾ 4 പേർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാനും 2 പേർക്ക് എപ്പോഴെങ്കിലും യാത്ര ചെയ്യാനും അത്യാവശ്യം ലഗേജ് സ്പേസിലുള്ള വണ്ടിയൊക്കെ വേണ്ടി ഈ ഒരു XL6 കാണാം. അതായത് വലിയ വീലായപ്പോൾ അത്യാവശ്യം റൈഡ് ക്വാളിറ്റി ആയി, കൂടാതെ ഒന്നുകൂടി മെച്ചൂർഡായ സസ്പെൻഷനൊക്കെ വന്നപ്പോൾ റൈഡ് ക്വാളിറ്റി കൂടി. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഡ്യുവൽ ജെറ്റ് ആയി മാറിയപ്പോൾ, അതായത് ഈ ഒരു കെ സീരീസ് എഞ്ചിൻ്റെ കാര്യങ്ങൾ, കെ സീരീസിൻ്റെ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, 1.2, 1.5 ആണെങ്കിലും അങ്ങനെ മാറിയപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി ഒരു വലിയ കാര്യമായിട്ട് മാറി. അപ്പോൾ നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അപ്പോൾ 4 എയർബാഗുകളൊക്കെ, എല്ലാ സേഫ്റ്റി ഉള്ള, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അടക്കം എല്ലാ ഫീച്ചേഴ്സുള്ള, മൊബൈൽ ആപ്പ് വെച്ച് നമുക്ക് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഒരു ഇത്തിരി ഹൈടെക് ആയി XL6 എന്ന് തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും വണ്ടി നമുക്ക് റോഡിലേക്ക് എടുത്തിട്ട് ഓടിക്കാം. മാരുതി സുസുക്കിയുടെ XL6 ഓടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് ഓട്ടോമാറ്റിക് ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ആ ഒരു 6-speed ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലേ. പക്ഷേ ഫോർ സം റീസൺസ് വണ്ടി കിട്ടിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ മിക്കവാറും ഓട്ടോമാറ്റിക്കലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഉടൻ തന്നെ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം എന്ന് പറയുന്നത് 137 NMഉം 102 HP BHP ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മോഡലിനേക്കാളും, ഇപ്പോൾ DRLs, VVT, ഡ്യുവൽ ജെറ്റിന് മുന്നേ വന്ന മോഡലിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു 1 NMഉം 1 BHP കുറവാണത്. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല കേട്ടോ, ഒരു ഡ്രൈവിംഗ് പെർസ്പെക്റ്റീവിൽ. കാരണം ഇതൊരു MPV ആണെങ്കിൽ MPV ആണ്, പീപ്പിൾ മൂവർ ആണ്, നമുക്ക് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഒരു XL6 കാണാമെന്നുള്ളതാണ്. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല പ്രൈസ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ പ്രൈസിന് അനുസരിച്ചുള്ളൊരു പവർ ഇല്ല എന്നുള്ളൊരു പോരായ്മയോട് തോന്നി. ആ ഒരു പ്രൈസിനനുസരിച്ച് കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഒന്നും കൂടി കാലം കൊടുത്ത് ഓടിക്കാൻ, അതുകൊണ്ട് ഒരു കുന്തളിപ്പ് കാണിക്കാൻ പറ്റിയ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു, നന്നായിരുന്നു തോന്നി. അപ്പോൾ ബേസിക്കലി എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വിട്ട് ആയപ്പോൾ പവർ കുറഞ്ഞു എന്നുള്ളതും ഓടിക്കാനുള്ള ഫൺ ഫാക്ടർ നഷ്ടമായി എന്നുള്ളതും ഒരു ഇത്തിരി ഡിസപ്പോയിൻമെൻ്റ് ആണ്. സ്റ്റിൽ പ്രൈസ് കൂടിയോണ്ടാണ് ഞാൻ ഒന്നുകൂടി ഊന്നി പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഐ വിൽ മേക്ക് ക്ലിയർ ദാറ്റ് ദിസ് ഈസ് നോട്ട് എൻ എന്തുസിയാസ്റ്റിക് കാർ. പക്ഷേ ഇതൊരു പീപ്പിൾ മൂവർ ആണ്, അതുകൊണ്ട് തന്നെ സാധൂകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ആ ഒരു കുന്തളിപ്പ് കാണിക്കാൻ പറ്റിയ ഒരു നേച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണല്ലോ ഇത്, മാരുതി സുസുക്കിയുടെ. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ഫീച്ചേഴ്സ്. ഒന്നെന്ന് പറയുന്നത് വെല്ലർ സീറ്റ് കാര്യം ഞാൻ പറഞ്ഞു, കൂടാതെ ഈ ഒരു സ്റ്റിയറിങ്ങിന് റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ട് എന്നുള്ളത് നല്ല കാര്യമായിട്ട് പറയാം. ഇപ്പോൾ മാനുവലിനെ കുറിച്ച് പറയുമ്പോൾ 5-speed മാനുവലാണ്. അപ്പോൾ 6-speed ഓട്ടോമാറ്റിക്കായ സ്ഥിതിക്ക് എന്തുകൊണ്ടോ ഒരു 6-speed ഒരു മാനുവൽ കൂടി ആയിരുന്നു നന്നായിരുന്നു തോന്നി. പക്ഷേ സ്റ്റിൽ നല്ല ഗിയർ ഷിഫ്റ്റാണ്, സ്മൂത്താണ് കാര്യങ്ങളൊക്കെ, ലൈറ്റ് ക്ലച്ചാണ്, ഒരു എഫേർട്ടും ഇല്ല. എഫേർട്ടില്ലെന്ന് പറയുമ്പോൾ 4th gear തന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു ഓട്ടോമാറ്റിക് പോലെ സിറ്റിയിലൂടെ ഓടിച്ചു നടക്കാൻ തോന്നി. അതായത് കാര്യമായിട്ട് ഷിഫ്റ്റ് വേണ്ടി വരുന്നില്ല. അപ്പോൾ 137 NM എന്ന് പറയുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് തോന്നില്ലെങ്കിൽ കൂടി ശരിക്കും റിയൽ ലൈഫിൽ, റിയൽ യൂസിൽ അത് മികച്ചൊരു ടോർക്കായിട്ട് തോന്നി. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ടില്ലേ, ആ മോട്ടറും ആ ഒരു എന്താ പറയുക എഞ്ചിനും കൂടിയിട്ടുള്ള ആ ഒരു സങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. അത് എനിക്ക് തോന്നുന്നു അതൊരു ഗുണമായിട്ട് പറയാം. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർ അസിസ്റ്റ് കിട്ടുമ്പോൾ വണ്ടിക്ക് ഒരു ഇത്തിരി പുഷ് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മോർ ടു എന്താ പറയുക നമ്മുടെ ഫീലിംഗ് ആണ് അങ്ങനെ കിട്ടുന്നത്. ശരിക്കും ആ ഒരു പുഷ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഞാൻ ആ ഒരു സ്കെപ്റ്റിക്കലാണ്. അപ്പോൾ ഇനി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നല്ല സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടാറ്റ Nexon EV ആണ് ഞാൻ മുന്നേ കൊടുത്തത്. അതിനുശേഷം ഞാൻ മാരുതി XL6 വന്നപ്പോൾ സ്റ്റിയറിങ്ങിന് അത്രയും കുറവൊന്നും തോന്നിയില്ല. അതായത് അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് ആണ് എന്നുള്ളതന്നെ പറയുന്നത്. ഈ സ്റ്റിയറിങ്ങിൻ്റെ ലെതർ റാപ്പിയും കൂടാതെ പിടിക്കാനുള്ള ഒരു തമ്പ് കൊണ്ടുവരുന്നത് മാത്രമല്ല നല്ല ഫീലും ഫീഡ്ബാക്കും തരുന്ന ഒരു സ്റ്റിയറിംഗ് എന്ന് മാരുതി സുസുക്കി സ്റ്റാൻഡേർഡ്സിൽ പറയാം. ഈ ഒരു സെൻട്രലുള്ള ആ ഒരു ഡെഡ് ഫീൽ ഉണ്ടല്ലോ, അത് സിയാസിൽ ഞാൻ അന്ന് വീഡിയോ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റിയറിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കുണ്ടിച്ചാടി, ആ ഒരു കുണ്ടിച്ചാടുള്ള കാര്യം എന്ന് പറയുന്നത് മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ റോഡുകളെല്ലാം നാശകോശമായി കിടക്കുകയാണ്. അപ്പോൾ കുണ്ടിച്ചാടിയപ്പോൾ ഞാൻ ആ ഒരു സസ്പെൻഷൻ്റെ കാര്യം ഒന്ന് ഊന്നി പറയണം. അതായത് ഇപ്പോൾ 16-inch വീലുകളാണ്, അതിന് കൂടെ 195 എന്ന വീതി കൂടിയ ടയറുകളാണ്. അപ്പോൾ വീതി കൂടിയ ടയർ എന്ന് പറയുമ്പോൾ ഞാൻ അത് ഊന്നി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ XL6 ആ ഒരു ടയറും ആ ഒരു വണ്ടി തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഒക്കോട് ആയിരുന്നു. അതായത് വലിയ വീലാർസിൽ ചെറിയ വീൽ എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. ആ ഫീൽ ഒരു പരിധിവരെ മാറി എന്നുള്ളത് ഈ ഒരു XL6 പുതിയ മോഡൽ വന്നപ്പോൾ ഒരു ഗുണമായിട്ട് കാണാം. പിന്നെ ഹോണ്ട സിറ്റിന്ന് കടം കൊണ്ട് ആ ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടോ, ഇക്കോ മോഡലാണ് ഓടിക്കുന്നത്, ഗ്രീനും ഒന്നുകൂടി കാല് കൊടുത്താൽ ബ്ലൂ ആവുന്നതും അതിനിടയിൽ ന്യൂട്രാവുമ്പോൾ ഒരു വൈറ്റ് കളറിലോട്, വൈറ്റ് അല്ല ആ ഒരു കളർ മാറി വരുന്ന ട്രാൻസിഷനാണ്. എന്നിരുന്നാൽ കൂടി അതൊരു എന്താ പറയുക ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ എന്ന നിലയ്ക്ക് എടുക്കാം.
അപ്പം ഞാൻ ആ ഒരു കണ്ടെയ്നർ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ടെയ്നറിൻ്റെ ഒരു രൂപം മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ എങ്കിൽ എന്നെ ക്ഷമിക്കുക. കാരണം മഴയായതുകൊണ്ട് കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, നല്ല തിരക്കും നല്ല ട്രാഫിക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എക്സൽ സിക്സിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇനിയും ഒരുപാട് റൂം ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു മീറ്റർ കൺസോൾ നിൽക്കുന്ന ആ നോബ് എന്ന് പറയുന്നത് മാറിയിട്ടില്ല എന്നുള്ളത് പ്രശ്നമാണ്. കൂടാതെ ഈ ടെസ്കിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഡാഷ് ബോർഡ് എൻ്റെ ഇയർലി ഉടച്ചു വാർക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു ബലേനോയിൽ കണ്ട അല്ലെങ്കിൽ ഗ്ലാൻസേ കണ്ട ആ ഒരു സിസ്റ്റം ഇങ്ങോട്ട് വരാത്തത്. ഈവൻ ദോ ദ യു ഐ ഈസ് ഹിയർ ഓൾറെഡി. പിന്നെ നല്ല ഒരു റിലാക്സ് ചെയ്ത് ക്രൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് എക്സൽ സിക്സ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് വലിയ തിരക്കൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു യാത്രയാണെങ്കിൽ ഒരു വിഷയമില്ലാതെ നമുക്ക് ഇങ്ങനെ അഞ്ചാമത്തെ ഗിയറിലിട്ട് ഇപ്പോൾ മാനലാണ് ഞാൻ ഓടിക്കുന്നത്, ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോഴേ ഉള്ളൂ, ഇങ്ങനെ ഓടിച്ചു പോകാമെന്നുള്ളതാണ്. ഓവർടേക്കിംഗ് ഒരു ഇത്തിരി പ്ലാൻ ചെയ്യണം. കാരണം കാല് കൊടുത്താൽ നമ്മുടെ കാല് കൊടുക്കുന്നതിനനുസരിച്ചുള്ള വണ്ടിയുടെ പ്രതികരണം ഒന്നും നമുക്ക് കിട്ടില്ല. അതായത് ഒന്ന് പ്ലാൻ ചെയ്ത് ഓവർടേക്ക് ചെയ്യണം ഡൗണൊക്കെ ചെയ്തിട്ട് അത് ആറാളുകളിലപ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ 11.24 to 14.55 ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് എക്സോറുമാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് തികച്ചും ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് മാരുതി സുസുക്കിയുടെ എക്സൽ സിക്സിന് എത്തിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ എക്സൽ സിക്സിൻ്റെ കസ്റ്റമർ ബേസ് മാറി. ആ ഒരു കസ്റ്റമർ ബേസിനെ തികച്ചും എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ വണ്ടിക്കകത്തുണ്ടോയെന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് വൈസ് ഉണ്ട്. 1.5 എഞ്ചിനാണെന്ന് പറയുമ്പോൾ ആ ഒരു നമ്പേഴ്സിലുണ്ട്. പക്ഷേ ഓടിക്കുമ്പോൾ ഒത്തിരി കുറവായിട്ട് തോന്നി. അതായത് എക്സൽ സിക്സിന് ഒന്നുകൂടി നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ, ഒന്നുകൂടി ഒരു കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ പറ്റിയ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മോഹമായിട്ട് നിൽക്കുന്ന സ്റ്റിൽ വണ്ടി അടിപൊളി വണ്ടിയാണ്. റിഫൈൻമെൻ്റ് ഒക്കെ ഒരു രക്ഷയത്ത് റിഫൈൻമെൻ്റ് ആണ്. അതായത് സ്റ്റാർട്ടാണോ എന്നുള്ളത് നമ്മൾ ആ ഒരു ആർ പി എം മീറ്റർ അല്ലെങ്കിൽ ആർ പി എം നീഡിൽ നോക്കി തന്നെ മനസ്സിലാക്കണം. അത് മാത്രമല്ല വണ്ടി എടുത്തൊന്ന് കാലു കൊടുത്ത് ഓടിക്കുമ്പോൾ മാനുവലിൻ്റെ കാര്യം പറയുമ്പോൾ മിഡ് റേഞ്ചൊക്കെ അടിപൊളിയാണ്. വെറുതെ ഒരു എന്താ പറയുക കാലു കൊടുത്ത് എടുക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ആ ഒരു മീറ്ററിൽ കാണിക്കും. എന്നാലും ആ സപ്പോർട്ടൊക്കെ ശരിക്കും നമ്മൾ ആസ്വദിച്ചെടുത്ത് 6300 ആർ പി എം വരെ ശരിക്കും റെഡ് ലൈൻ ചെയ്യാം. അത് റെവ് ഫ്രണ്ട്ലിയാണ് വണ്ടി. റെവ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ വണ്ടി റെവ് ചെയ്യാനുള്ള ഒരു മടിയും കാണിക്കില്ല. തീർത്തും ഒരു പ്രോഗ്രസ്സില്ലായ്മ ഒന്നുമില്ല. സ്ലോ പ്രോഗ്രസ് ഈസ് ആൾസോ പ്രോഗ്രസ് അല്ലേ. അപ്പോൾ പ്രോഗ്രസ് ഉണ്ട്, പ്രോഗ്രസ് ഉണ്ടെന്ന് മാത്രമല്ല റെഡ് ലൈൻ ചെയ്യാൻ ഒരു പാടില്ല. ഞാൻ ഒന്ന് കാലം കൊടുക്കാം, ഈ ഒരു തിരക്കൊന്നും തോന്നിയിട്ടൊന്ന് കാലം കൊടുത്ത് കാണിക്കാം. അതായത് ഡൗൺ ചെയ്തു, മൂന്നാമത്തെ ഗിയറിലേക്ക് ഡൗൺ ചെയ്തു. നിങ്ങൾക്ക് ആ എഞ്ചിൻ്റെ നോട്ട് കേൾക്കണ്ടേ? ആ എഞ്ചിൻ്റെ നോട്ട് എന്ന് പറയുന്നത് തീർത്തും ഒരു എന്താ പറയുക ആ ഒരു ഹൈ ആർ പി എമ്മിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു അകത്തേക്ക് വന്ന് അത് ശരിക്കും ആ ഒരു കാതിന് ഇമ്പം വരുന്ന സ്വരത്തിലേക്ക് എത്തുന്നുള്ളൂ. അതർവൈസ് ദ കാർ ഈസ് സൈലൻറ്റ്. അതായത് 6 പേർക്ക് സുഖകരമായിരുന്ന യാത്ര ചെയ്യാമെന്നുള്ളത് മാത്രമല്ല, യാത്ര ചെയ്യുമ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാമെന്ന നിലയ്ക്കുള്ള റിഫൈൻമെൻ്റുള്ള വണ്ടിയാണ് ഈ എക്സൽ സിക്സ്. അപ്പോൾ സ്റ്റിൽ എക്സൽ സിക്സ് മേക്ക് സെൻസ്. അതായത് അല്ലെങ്കിൽ എർട്ടിഗ മേക്ക് സെൻസ് ഫോർ ദാറ്റ് മാറ്റർ. അതായത് ഇന്നോവ എന്ന് പറയുന്ന ഒരു വണ്ടി ഡീസൽ എഞ്ചിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു സൈസിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റി എടുത്തിയാൽ 6 പേർക്ക് ഒക്കേഷണലി യാത്ര ചെയ്യാൻ ഇന്നോവ പോലുള്ള വണ്ടിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി കാർ എന്ന നിലയ്ക്ക് എക്സൽ സിക്സ് പോലുള്ള വണ്ടികളാണ് ഉചിതം. അതായത് ബോഡി ഓൺ ഫ്രെയിം അല്ല, അതുകൊണ്ട് കാർ പോലെ ഓടിക്കാം. ഇപ്പോൾ ഇന്നോവ ഓടിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇന്നോവയുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിഫറൻറ്റാണ്, ആൾട്ടുകൾ ഡിഫറൻറ്റാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് കാറിലേക്കാണ് തീർച്ചയായും ലൈറ്റായ സ്റ്റിയറിങ്ങും ലൈറ്റായ ക്ലച്ചും ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഗിയർ ഷിഫ്റ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യേണ്ട ഒരു കാറിലേക്കുള്ള ഒരു MUV അല്ലെങ്കിൽ MPV എന്ന നിലയ്ക്കൊക്കെയാണ് ഈ ഒരു എക്സൽ സിക്സ് ഞാൻ കാണുന്നത്. അപ്പോൾ മാരുതി സുസുക്കിയുടെ ഒരു സർവീസ് നെറ്റ്വർക്കിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വളരെയധികം ഒരു പീസ് ഓഫ് മൈൻഡാണ് നമുക്ക് തരാം. അത് മാത്രമല്ല ഇപ്പോൾ 4 എയർ ബാഗുകൾ നടക്കുമ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് ഓൾവേസ് മാരുതിയുടെ കാര്യം പറയുമ്പോൾ ആളുകൾ ഊന്നി പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലും അതായത് 4 എയർ ബാഗ് അടക്കമുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ കാര്യം എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ പവറ് ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല വണ്ടിയാണെന്ന നിലയ്ക്ക് ഈ ഒരു എക്സൽ സിക്സ് മാറി എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് തോന്നുന്നു. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസ് കുറച്ച് കൂടിയതാണ്. പക്ഷേ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം എല്ലാ വണ്ടികളും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഈ ഒരു എക്സൽ സിക്സിൻ്റെ കാര്യം നമ്മൾ മാറ്റിയെടുത്താൻ പറ്റില്ലല്ലോ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പെന്ന് പറയുന്നത് തീർത്തും എല്ലാം കണ്ടുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽഡിൽ ഈ ഒരു എക്സൽ സിക്സ് ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളത് ഞാനൊരു വലിയ ഗുണമായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ ഏറെക്കുറെ 20 പുറത്ത് mileage AR-A certified mileage കമ്പനി പറയുന്നത് എക്സൽ സിക്സിന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ലൈഫിൽ നമ്മളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു 17 to 16 mileage കിട്ടും. അങ്ങനെ കിട്ടിയാലും അത്യാവശ്യം നല്ല ഒരു ഇന്ധനക്ഷമതയുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു എക്സൽ സിക്സ് എന്നുള്ളത് പറയാം. അപ്പോൾ 6 പേർക്ക് യാത്ര ചെയ്യാവുന്ന അത്യാവശ്യം നല്ല ഇന്ധനക്ഷമതയുള്ള ഒരു വണ്ടി, ഒരു സെഡേറ്റ് ഡ്രൈവിംഗ് കാർ എന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടി കാണാം. അതായത് നമുക്കൊരിക്കലും ഒരു എന്താ പറയുക കുത്തി കയറ്റി പാഞ്ഞു കയറി പോകുന്ന വണ്ടിയല്ലാതെ ഒരു റിലാക്സ് ചെയ്ത് ക്രൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ആവശ്യമെങ്കിൽ, അത്ര അധികം എന്തൂസിയാസ്റ്റിക് ആയിട്ടൊന്നും ഓടിക്കണമെന്നില്ല എങ്കിൽ ഈ ഒരു എക്സൽ സിക്സ് മേക്ക് സെൻസ്. അപ്പോൾ അത്ര പറഞ്ഞു. അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. അപ്പോൾ ഒന്ന് കാലം കൊടുക്കട്ടെ, റെഡ് ലൈൻ ചെയ്യാണ്ട് എങ്ങനെയാണ്, റെഡ് ലൈൻ ചെയ്യണം.
അപ്പോൾ 6,300 RPM ആണ് അല്ലേ മാർക്ക് ചെയ്യുന്നത്. എന്തായാലും അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതുന്നത് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോൺസൺ മാഷ് മഴ കട്ടൻ ചായ, അതുപോലെ വണ്ടിപ്രാന്തൻ മഴ മാരുതി സുസുക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ, അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.